ശനി ബാധിച്ചു എന്ന് പറയുന്നത് തന്നെ ദോഷം വന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നാൽ ഇതിൽ ഏഴര ശനിയാണെങ്കിൽ അത് പറയുകയേ വേണ്ട എന്ന അവസ്ഥയാണ്. കാരണം ഒരാളിന്റെ ആയുർദൈർഘ്യം അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 തവണയാണ് ജീവിതത്തിൽ ഏഴര ശനി ഉണ്ടാകുന്നത്. 30 വർഷത്തിൽ 1 തവണ എന്ന കണക്കിലാണ് ഏഴര ശനി ബാധിക്കുന്നത്. ഏഴര ശനിക്ക് പൊതുവായി ചില ഫലങ്ങളുണ്ട്. ഇതിൽ ജോലി നഷ്ടപ്പെടുക, നീചപ്രവർത്തികൾ ചെയ്യുക, ധനനഷ്ടം, അപകടം, അലസത, അപമാനം, കാര്യതടസ്സം, വിരഹം, സ്ഥാനഭ്രംശം, മുൻകോപം, ജോലി ലഭിക്കാൻ തടസ്സം, വീടിന് കേടുപാടുകൾ സംഭവിക്കുക, ജയിൽവാസം തുടങ്ങി പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ ഏഴര ശനിയുടെ ഭാഗമായി അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. ശനിഗ്രഹം ഒരു രാശിയെ ക്രോസ് ചെയ്യുന്നതിന് 2.5 വർഷത്തോളം എടുക്കുന്നുണ്ട്. ജാതകയോഗ്യനായ വ്യക്തിയുടെ 12, 1, 2 എന്നീ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ് ഏഴര ശനി എന്ന് പറയുന്നത്. പല വിധത്തിലാണ് ഇത് ദോഷം നൽകുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ ദോഷത്തോടൊപ്പം തന്നെ ഗുണവും നൽകുന്നുണ്ട്. ആദ്യത്തെ ഏഴര ശനി മാതാപിതാക്കൾക്കാണ് ദോഷം വരുത്തുന്നത്. എന്നാൽ 2ാമത്തെ ഏഴര ശനി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങൾ വരുത്തുന്നു. 3ാമത്തെ ഫലത്തിൽ വരുന്ന 7.5 ശനിയാണ് ജാതകന് മോക്ഷം നൽകുന്നത്. 7.5 ശനിയും ശനിദശയും 2ഉം 2ആണ്. 7.5 ശനി 7.5 വർഷക്കാലമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ശനിയാണോ എന്ന്. കാരണം ആയുർദൈർഘ്യം അനുസരിച്ച് ആളുകളിൽ 2ഓ 3ഓ തവണ 7.5 ശനി കടന്നുവരാം. എന്നാൽ 7.5 ശനി ഫലങ്ങൾ അല്പം വ്യത്യാസമാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു വേണം ഇത്തരം അവസ്ഥകളിൽ പ്രതിരോധം തീർക്കുന്നതിനും പരിഹാരം ചെയ്യുന്നതിനും. 7.5 ശനി ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏത് കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൂടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക, ജീവിതത്തിൽ ദാരിദ്ര്യം, ധനനഷ്ടം, സ്ഥാനഭ്രംശം, നിഗൂഢമായ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരിക, ജീവിതത്തിൽ വിജയത്തിൽ എത്താതിരിക്കുക, അനാവശ്യമായി കുറ്റം ഏറ്റെടുക്കേണ്ടതായി വരിക, അപമാനിക്കപ്പെടുക, ദാരിദ്ര്യം കൂടി വരിക എന്നിവയെല്ലാം 7.5 ശനിയുടെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതഫലങ്ങളാണ്. 7.5 ശനിക്ക് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇവർ ശനി അഷ്ടോത്തരം ജപിക്കുകയും ശബരിമല ദർശനം നടത്തുന്നതും 7.5 ശനി കാഠിന്യം കുറക്കുന്നു. ഇതുകൂടാതെ ശാസ്താവിനെ ഭജിക്കുന്നതും സ്ഥിരമാക്കുക. ശാസ്താപ്രീതി, മന്ത്രജപം, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, നീല ശംഖുപുഷ്പത്തിന് മാല സമർപ്പിക്കുക എന്നിവയെല്ലാം ദോഷനിവാരണത്തിനായി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ കടുത്ത ശനിദോഷം കൊണ്ട് ദോഷം അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കുളിച്ച് ഭഗവാനെ തൊഴുന്നത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ഇരുമ്പ് വിളക്കിൽ എണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുന്നതും ഭഗവാന് നീരാഞ്ജനം നടത്തുന്നതും ശനിയുടെ കാഠിന്യം കുറക്കുന്നു. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും അരയാലിന് ചുറ്റും 7 വട്ടം പ്രദക്ഷിണം നടത്തുന്നതും ശനിദോഷ കാഠിന്യം കുറക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ശനിദേവന്റെ വാഹനമായ കാക്കക്ക് ചോറ് കൊടുക്കുന്നതും ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. കൂടാതെ ശനീശ്വര മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. എള്ളുതിരി കത്തിക്കുന്നതും ദോഷശാന്തിക്കുള്ള ഫലങ്ങളിൽ ഒന്നാണ്. നീരാഞ്ജനം വീട്ടിൽ കത്തിക്കുന്നതിനേക്കാൾ ക്ഷേത്രത്തിൽ കത്തിക്കാൻ ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് ശനിദോഷത്തിനും പരിഹാരത്തിന് സഹായിക്കുന്നതും. 7.5 ശനിയാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിനും കഷ്ടപ്പാടിനും പരിഹാരം കാണുന്നതിന് ശനീശ്വര മന്ത്രത്തിലൂടെ സാധിക്കുന്നുണ്ട്. ശനിദേവനെ പ്രാർത്ഥിച്ചാൽ അഭീഷ്ടവരദായകനാണ് ഭഗവാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട.